ബേക്ക് ചെയ്തിട്ടുണ്ട്. ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിരിക്കണം, അതേപോലെ തന്നെ കുക്കറിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിരിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ മണലിട്ടിട്ട് മണല് നന്നായിട്ട് ചൂടാക്കും. അതിന്റെ ചൂടായ മണലിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ ഈ കേക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ക്രിസ്മസിന് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റിയ എന്റെ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണിത്. ഇപ്പൊ അത് നോക്കാം, ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ബദാം പൊടിച്ചെടുത്തത്, 1/2 കപ്പ് ഡാർക്ക് ബ്രൗൺ ഷുഗർ. ഈ ബ്രൗൺ ഷുഗർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. ലൈറ്റ് ആയിട്ടുള്ളതും കിട്ടും, ഡാർക്ക് ആയിട്ടുള്ളതും കിട്ടും. ഞാനിവിടെ ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ഷുഗറാണ് എടുത്തിരുന്നത്. ഡാർക്ക് ആയിട്ടുള്ളത് ആകുമ്പോൾ കേക്കിന് കുറച്ചും കൂടി നല്ലൊരു ഡാർക്ക് കളർ കിട്ടും. പിന്നെ ബദാം ഞാനിവിടെ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ടാണ് എടുത്തിരുന്നത്. പിന്നെ 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് വേണം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് പിഴിഞ്ഞ് നീരെടുത്തേക്കുന്നതാണ്. അതെടുക്കുമ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഓറഞ്ച് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ 2 മുട്ട വേണം, 1/2 കപ്പ് അൺസാൾട്ടഡ് ബട്ടർ വേണം. ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കണം. ബട്ടർ നേരത്തെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെക്കണം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ നട്ട്മഗിന്റെ പൗഡർ, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ തൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ വാനില എസൻസ്, 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയില്. ഈ കേക്കിലേക്ക് മിക്സ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബദാം എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും ഫ്രൂട്ട്സും എടുക്കുക. ഡേറ്റ്സ് ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബദാം ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തേക്കണ ബദാമാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് മെഷർമെന്റ് കപ്പിൽ 2 കപ്പ് വേണം ഈ ഫ്രൂട്ട്സും നട്ട്സും കൂടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഫ്രൂട്ട്സിന്റെ നട്ട്സിന്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് ഈ നട്ട്സിന്റെയും ഫ്രൂട്ട്സിന്റെയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അത് എന്തിനാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടിയിട്ട് കേക്കിന്റെ ഏറ്റവും അടിയിൽ പോകും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം തന്നെ ഈ ഓൾ പർപ്പസ് ഫ്ലോർ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കണ പാത്രവും വേണം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഇത് പഴയ കുക്കറിന്റെ കൂടേക്കും വന്നിരുന്നു ഇതേപോലത്തെ ബേക്ക് ചെയ്തെടുക്കണ പാത്രം. ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ തന്നെ സ്റ്റീലിന്റെ പ്ലേറ്റ് ആയിരുന്നാലും മതി. അപ്പൊ നമുക്ക് നോക്കാം ഇതേ കേക്കാക്കാന്ന്. ഈ കേക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗളെടുക്കുക. ഈ കേക്ക് ഞാൻ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഹാൻഡ് മിക്സറാണ് എടുത്തേക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഇതേപോലത്തെ ഹാൻഡ് മിക്സറോ അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സറോ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വിസ്ക് ആയിരുന്നാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം 2 മുട്ട ചേർക്കാം. അര കപ്പ് ബട്ടർ ചേർക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മുട്ടയും ബട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഏറ്റവും ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞുമ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം. ഇതൊന്നും കൂടിയും ലോ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് 3 കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോറിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കണം.
ഈ ഓൾ പർപ്പസ് ഫ്ലോറിലേക്ക് ഈ ബേക്കിംഗ് പൗഡർ നന്നായിട്ട് മിക്സ് ആവണം. ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പർപ്പസ് ഫ്ലോർ ഈ ബീറ്റ് ചെയ്ത് വെച്ചേക്കണേൽ കുറേശ്ശയായിട്ട് ചേർക്കുക. ഏറ്റവും ആദ്യം ഇങ്ങനത്തുനിന്ന് പകുതി ചേർക്കുക. അതിനിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടിയും ചേർക്കുക. നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൊടി ഇതെല്ലാം അവിടത്തേക്കും പറക്കും. ഇത് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള ഓൾ പർപ്പസ് ഫ്ലോർ കൂടിയും ചേർക്കുക. ഇത് ഏറ്റവും ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്തതായിരിക്കും നല്ലത്. ഓൾ പർപ്പസ് ഫ്ലോർ ഞാനത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് ബദാം പൊടിച്ചത് ചേർക്കാം. കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നട്ട്മെഗിൻ്റെ പൗഡർ ചേർക്കാം. അര ടീസ്പൂൺ സിൻമൺ പൗഡർ ചേർക്കാം. ഓറഞ്ചിൻ്റെ തൊണ്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇതിലേക്ക് രണ്ട് നുള്ളി ഉപ്പും കൂടിയും ചേർക്കാം. അത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ട് നുള്ളി ഉപ്പും കൂടിയും ചേർക്കണം. ഇനി ഈ ഹാൻഡ് മിക്സർ നീക്കി വയ്ക്കാം. ഇനി ഇത് ഇതേപോലത്തെ ഒരു സ്പാച്ചില വെച്ചിട്ട് വേണം ഇത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം സ്പൈസസ് ഒക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ സ്പൈസസ് ഈ മിക്സിൻ്റെ എല്ലായിടത്തും ആവുള്ളൂ. ഇനി ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കട്ട പിടിച്ചിരിക്കും. ഈ നട്ട്സ് ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇടാണ്. ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോറും കൂടി മിക്സ് ചെയ്യുക. ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നട്ട്സ് ചേർക്കാം. ഏറ്റവും ആദ്യം പകുതി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചേർക്കാം. ഈ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടിയും ചേർക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള നട്ട്സും കൂടിയും ചേർക്കാം. ഇപ്പം നട്ട്സൊക്കെയും ഞാത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമുക്ക് കുറച്ച് മണൽ ചേർക്കാം. ഈ മണൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ആ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് കുക്കർ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ മണൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. കുക്കർ അടച്ച് വയ്ക്കുക. ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കണ പാത്രം എടുക്കുക. പാത്രത്തിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയാമീറ്റർ 6 ഇഞ്ചും 2 ഇഞ്ച് ഹൈറ്റുള്ള പാത്രമാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. അത് നമ്മളെടുത്തേക്കണ മിക്സും കൊണ്ട് ഇതേപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കാം. ഈ പാത്രത്തിലേക്ക് ഏറ്റവും ആദ്യം നന്നായിട്ടൊന്ന് ബട്ടർ തേക്കാം. ഈ ബട്ടർ ഈ പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ഈ പാത്രത്തിൽ നന്നായിട്ട് ബട്ടർ തേച്ചിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ വയ്ക്കുന്നുണ്ട്.
ബട്ടർ പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക്. ഈ പാത്രത്തിലേക്ക് കേക്കിൻ്റെ മിക്സ് ചേർക്കാം. ഇതെല്ലാ സൈഡും ഇങ്ങനെ ഒരേപോലെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അല്ല വെച്ചേക്കണ മണല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കുക്കർ തുറക്കുക. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏറ്റവും ആദ്യം ഇതേപോലത്തെ ഒരു ചെറിയൊരു പ്ലേറ്റ് വെക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ വെക്കാം. കുക്കർ അടച്ച് വെക്കാം. എന്നിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ വിസിൽ മാറ്റി വെക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മണിക്കൂർ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ആ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വരാണെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടാവും. ഇപ്പം കേക്ക് ബേക്ക് ചെയ്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ വെച്ചു. ഇപ്പം കേക്ക് ബേക്ക് ചെയ്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്ക് കുറഞ്ഞത് ഒരു 2 ദിവസമെങ്കിലും വെക്കണം. എന്നിട്ട് വേണം ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കേക്ക് കൂടുതൽ ദിവസം വെക്കുംതോറും ഈ കേക്കിൻ്റെ ടേസ്റ്റ് കൂടും. നിങ്ങൾ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കണ്ടെങ്കിൽ ഒരാഴ്ച നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പം ക്രിസ്മസിൻ്റെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും.